ടി കേസിൽ ജയിലിൽ കഴിയുന്ന പി കെ കുഞ്ഞനന്തന് ജാമ്യം. ശിക്ഷ 3 മാസത്തേക്ക് ഹൈക്കോടതി മരവിപ്പിച്ചു. എൻ കെ ഷിജു ചേരുന്നു. ഷിജു, ഏത് സാഹചര്യത്തിലാണ് കുഞ്ഞനന്തന് ജാമ്യം അനുവദിച്ചത്? ആ ശാലിനി, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ 2014 ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട് പി കെ കുഞ്ഞനന്തനെ, സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും പാനൂർ ഏരിയ ഭാരവാഹിയുമായിരുന്ന കുഞ്ഞനന്തനെ 2014 ജീവപര്യന്ത തടവിൽ 1,00,000 രൂപ പിഴയ്ക്കും വിചാരണ കോടതി ശിക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വിവിധ ഘട്ടങ്ങളിലായി പരോളിലൊക്കെ പോവുകയും ചികിത്സ നടത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞനന്തൻ ഹൈക്കോടതിയിൽ പുതിയൊരു അപേക്ഷ നൽകിയത്. അതായത് തന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, നിലവിൽ ജയിലിലെ ചികിത്സ കൊണ്ട് ഫലപ്രദമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് കോടതി നിർദ്ദേശിക്കുന്ന എല്ലാ ഉപാധികളും അനുസരിച്ച് പുറത്ത് ചികിത്സ നടത്തേണ്ടതുണ്ട്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം, ശിക്ഷ മരവിപ്പിക്കണം എന്നാവശ്യമായിരുന്നു കോടതിയിൽ ഉന്നയിച്ചത്. ഈ ഹർജിയിൽ മെഡിക്കൽ ബോർഡിനോട് കുഞ്ഞനന്തന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നിപ്പോൾ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകി, അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെന്ന റിപ്പോർട്ടാണ് മെഡിക്കൽ ബോർഡ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞനന്തന്റെ ശിക്ഷ താൽക്കാലികമായി 3 മാസത്തേക്ക് മരവിപ്പിച്ചിട്ടുള്ളത്. ഈ 3 മാസക്കാലയളവിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അദ്ദേഹത്തിന് കോടതിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രികളെ സമീപിക്കാനും സാധിക്കും. ഇത് 3 മാസത്തേക്കാണ് ഈ ജീവപര്യന്തം തടവ് ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി. ശാലിനി. ശരി ഷിജു.